വയനാട്ടിൽ പൊലിഞ്ഞ ജീവനുകളെ സങ്കല്പിച്ച് ഹരിദ്വാറിൽ ഹൈന്ദവ സംഘടനകൾ ബലിതർപ്പണം നടത്തി. ബാലഗോകുലം അടക്കമുള്ള സംഘടനകളിൽ നിന്നായി നൂറുകണക്കിന് പേരാണ് ഗംഗാതീരത്ത് ബലിയർപ്പിച്ചത്. വയനാട്ടിൽ പൊലിഞ്ഞ ജീവനുകളെ സങ്കല്പിച്ചാണ് ഹരിദ്വാറിലെ പവിത്രമായ ഗംഗാതീരത്ത് ബലിയർപ്പിച്ചത്. ബാലഗോകുലം, നവോദയം, NSS, SNDP എന്നീ സംഘടനകളിൽ നിന്നായി 250-ലധികം മലയാളികളാണ് ഹരിദ്വാറിൽ സംഗമിച്ചത്. നമ്മൾ വയനാട്ടിൽ മരിച്ച നമ്മുടെ അനേകം സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി തരാൻ വേണ്ടി ഇനിയും എത്രയോ ആളുകളെ അവിടെ നിന്ന് കിട്ടിയിട്ട് പോലില്ല. അപ്പോൾ അവരെ എല്ലാവരുടെയും ആത്മാവിന് നിത്യശാന്തി തരാൻ വേണ്ടി ഈ തവണ ഡൽഹിയിലുള്ള ബാലഗോകുലം, അതുപോലെ തന്നെ നവോദയം, NSS, SNDP, മറ്റ് ഹൈന്ദവ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഇന്ന് ഒരു വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ച എല്ലാവരും ആത്മാക്കളുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി തരുവാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഈ ബലിതർപ്പണം ഇവിടെ ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ മലയാളികൾ ഹരിദ്വാറിൽ ബലിതർപ്പണത്തിനായി എത്താറുണ്ട്. ഇത്തവണ മഹാദുരന്തത്തിൽ വേർപെട്ടവർക്കായി പ്രത്യേക സങ്കല്പത്തിൽ ബലിയർപ്പിച്ചു. ഇന്ന് ഞങ്ങൾ ഡൽഹി ബാലഗോകുലം നവോദയയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ വന്ന് ബലിതർപ്പണം ചെയ്തു. നമ്മളിത് 100% നമ്മളുടെ വയനാട്ടിലെ മരിച്ച നമ്മളുടെ സഹോദരി സഹോദരന്മാർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഹരിദ്വാറിലെ പ്രശസ്ത ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദുരിതബാധിതർക്കായി പ്രത്യേക വഴിപാടുകളും സമർപ്പിച്ചാണ് അവർ മടങ്ങിയത്. ആരെന്നോ ഏതെന്നോ അറിയില്ല, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പോഴും ഡൽഹിയിലെ മലയാളികൾ പറയുന്നു വയനാട്ടിൽ പൊലിഞ്ഞത് തങ്ങളുടെ സഹോദരങ്ങളാണെന്ന്. ആ സഹോദരങ്ങൾക്കായാണ് ഗംഗയിൽ ബലിയർപ്പിക്കുന്നത്. ഹരിദ്വാറിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ്ക്കൊപ്പം S. നന്ദഗോപൻ, ജനം.